ശ്രീകണ്ഠപുരം കോട്ടൂർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് എടുത്തു ചാടി 22-കാരനെ രക്ഷിച്ച നെടുവാലൂരിലെ പി പി സുരേഷ് ധീരതയുടെ പര്യായമായി മാറി. സ്വന്തം ജീവൻ പണയം വെച്ച് പുഴയിലേക്ക് എടുത്തു ചാടിയാണ് യുവാവിനെ സുരേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സുരേഷ് കോട്ടൂർ പാലത്തിന് മുന്നിലെത്തിയപ്പോൾ മുന്നിൽ സഞ്ചരിക്കുന്ന 3 പേർ കയറിയ ബൈക്ക് പാലത്തിന്റെ ഒത്ത നടുവിൽ നിർത്തുകയും ഒരാൾ മറ്റുള്ളവരോട് കയർത്ത് പാലത്തിന്റെ കൈവരിയിൽ നിന്നും 25 അടി താഴ്ചയിൽ പുഴയിലേക്ക് ചാടുകയും ചെയ്തത്. കൂടെയുള്ളവരുടെ നിലവിളി കേട്ടതോടെ സെക്കൻഡുകൾക്കുള്ളിൽ ചെത്തു തൊഴിലാളിയായ സുരേഷ് പുഴയിലേക്ക് എടുത്തു ചാടി മുങ്ങിത്താഴ്ന്ന ആളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. സ്വന്തം ജീവിതം അപകടത്തിൽപ്പെടുമെന്നറിയാമെങ്കിലും കൺമുന്നിൽ മറ്റൊരാളുടെ ജീവൻ പൊലിയുന്നത് കാണാൻ സാമൂഹിക പ്രവർത്തകൻ കൂടിയായ സുരേഷിന് സാധിച്ചില്ല. പുഴയിൽ കുത്തൊലിപ്പില്ലാത്തതും ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ സുരേഷിന് എളുപ്പം സാധിച്ചു. ആരാണെന്ന് പോലും അറിയാത്ത യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് നിയോഗം മാത്രമായാണ് സുരേഷ് കരുതുന്നത്. ഞാൻ പെട്രോൾ പമ്പിൽ എണ്ണയടിക്കാൻ വേണ്ടി പോകുമ്പോഴായിരുന്നു ശ്രീകണ്ഠപുരം കോട്ടൂർ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ എടുത്ത് ഒരു ബൈക്കിന് 3 പേർ കൂടി വന്ന് അതിൽ ഒരാൾ എടുത്ത് താഴേക്ക് തുള്ളുകയും അതിന് മുങ്ങി താഴ്ന്ന് കണ്ട് ഞാൻ അപ്പുറത്തെ വഴി ഓടി നീന്തി നടുക്കേക്ക് പോയി അവരെ മുങ്ങി താഴ്ന്ന് അവനെ പിടിച്ച് കരയിലേക്ക് വരുവായിരുന്നു. ആ സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്തും കൂടി ഉണ്ടായി. നമ്മൾ കരക്കെത്തിച്ച് ബാക്കി പോലീസുകാരും നാട്ടുകാരും കൂടി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 2019 പ്രളയത്തിലും ഇതേപോലെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന 18-കാരനെ സുരേഷ് ജീവിതത്തിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ട്. ഇത്തവണ മാനസിക സമ്മർദ്ദം മൂലം പുഴയിലേക്ക് എടുത്തു ചാടിയ കൊട്ടൂർ വയൽ സ്വദേശിക്കാണ് സുരേഷ് പുനർജന്മം നൽകിയത്. ഇയാളെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം പോലീസ് ബന്ധുക്കൾക്കൊപ്പം വിട്ടു. സ്വന്തം ജീവൻ അപകടത്തിലാവുമെന്നറിഞ്ഞിട്ടും 22-കാരന്റെ ജീവൻ രക്ഷിക്കാൻ സുരേഷ് കാണിച്ച ധൈര്യം പ്രശംസനീയമാണ്. ഷൈജു ശ്രീകണ്ഠാപുരം, കണ്ണൂർ വിഷൻ.